ഇനി ഞാൻ വന്നിരിക്കുന്നത് പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഈ പാസ്ത വേവുമ്പോഴും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇതിലേക്ക് മക്രോണി പാസ്ത ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് മക്രോണി പാസ്തയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തരം പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം വെന്ത് കിട്ടിയാൽ മതിയെ വെന്ത് വരുമ്പോഴ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമേ അപ്പോൾ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം അതല്ലെങ്കിൽ പാസ്ത ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് പോകും ചൂടോടുകൂടി വെക്കുകയാണെങ്കിൽ അതുപോലെ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം പിന്നെ കുറച്ച് കോണ് ഇനി ഇത് അഞ്ച് മിനിറ്റ് ബട്ടറിൽ ബട്ടറിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ് ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ഇതായി വന്നിട്ടുണ്ട് ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ ബട്ടർ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂണ് മൈദ ചേർക്കാം മൈദ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ലൈറ്റായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയാൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് കുറേശ്ശെ പാൽ ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം ആദ്യം തന്നെ മുഴുവൻ പാൽ ചേർക്കൽ ആദ്യം അരക്കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ കുറേ പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് മിക്സ്ഡ് ഹെർബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർക്കാം ഇളക്കി എടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പാസ്ത തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം